നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നേരെ താഴ്ഭാഗത്താണ് ഉള്ളത്. തെക്കേ സൈഡിൽ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുതിയ പാലത്തിൻ്റെ പണി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ രണ്ട് കുഴിയെടുത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തിനുള്ളതാണ് നമുക്കറിയത്തില്ല. പൈലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം, അതിനായിരിക്കണം ഇവിടെ കുഴിയെടുത്തിട്ടിരിക്കുന്നത്. മറ്റ് പണികളൊന്നും ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് തെക്കോട്ട് മാറി ഇവിടെ കിഴക്ക് ഭാഗത്ത് തന്നെ ടെസ്റ്റ് പൈലിങ്ങിന് വേണ്ടിയിട്ട് പൈൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടതുപോലെ ലോഡ് കയറ്റി വെക്കും. ലോഡ് ടെസ്റ്റ് ആയിരിക്കും ഇനി അടുത്ത ഘട്ടം. ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തെക്കേ ക്രോസിൻ്റെ അടുത്ത് നിന്ന് പടിഞ്ഞാറോട്ടുള്ള റോഡ് വഴിയാണ് ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ പൈലിങ്ങിൻ്റെ പണി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ തെക്കോട്ടാണ് പോകുന്നത്, പടിഞ്ഞാറ് വശത്ത് നിന്ന് നേരെ തെക്കോട്ട്. ഈ ഒരു ഭാഗത്തും വലത് സൈഡിൽ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലുമ്പം ആ ഒരു ഭാഗത്ത് ഇപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്കിപ്പം അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് അവർ കയറ്റിവിടത്തില്ല. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പം കമ്പി വളയ്ക്കുന്നതും കമ്പി മുറിക്കുന്നതും ഉള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എൻഡ് ഭാഗത്തേക്ക് നോക്കാമെങ്കിൽ അവിടെ ലോഡ് ടെസ്റ്റ് കഴിഞ്ഞ് വെച്ച് വെയിറ്റ് കുറച്ച് ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ വടക്കോട്ട് വർക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ പൈലിങ്ങിൻ്റെ പണി കൂടുതലായിട്ടും ഈ തെക്ക് ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് നടക്കുന്നത്. നമ്മളിവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് പൈലിങ്ങിന് വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പൈലിങ്ങിൻ്റെ പണിക്കായിരിക്കണം ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വരുംതോറും ഇങ്ങനെ കുഴിയെടുത്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിവിടെ നിന്ന് വടക്കോട്ട് പോകുമ്പം ഏകദേശം ഒരു 10-18 തൂണിൻ്റെ പണി ഈയൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ തൊട്ട് ഇടത്തെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ഓട പോലെ ഇങ്ങനെ അവർ പണിഞ്ഞിട്ടിട്ടുണ്ട് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട്. അതിപ്പം റീസെൻ്റായിട്ട് തുരന്ന് ഓട പോലെ ആക്കിയതാണ്. പിന്നെ ചില തൂണിൻ്റെയൊക്കെ കോൺക്രീറ്റ് ഏകദേശം പകുതിയോളം ഒക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ള തൂണുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ തൊട്ട് വടക്കേ വശത്ത് പടിഞ്ഞാറ് സൈഡിലുള്ള ഈ തൂണിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇവിടെ റോഡിൽ മണ്ണ് നിരത്തുന്ന ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വർക്ക് കൂടുതൽ നടക്കുന്നതുകൊണ്ട് റോഡിലേക്ക് എപ്പോഴും മണ്ണ് വന്ന് വീണ് കിടക്കും. അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. റോഡിലേക്ക് വീണ് കിടക്കുന്ന ഒരു മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതുവഴി പോകുന്ന യാത്രക്കാർക്കും ബീച്ച് കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. Thank you.
പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടത് ഭാഗത്തായിട്ട് പാലത്തിൻ്റെ രണ്ട് തൂണുകളെ ബന്ധിപ്പിക്കുന്ന ഗിർഡറിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം നാലെണ്ണത്തോളം പൂർത്തിയായിട്ടുണ്ട് ഈ ഇടത് ഭാഗത്തായിട്ട്. നമ്മളിപ്പം അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം റെയിൽവേ ലൈനോട് ചേർന്ന് വരുന്ന റെയിലിൻ്റെ റോഡ് ടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ബൈപ്പാസിൻ്റെ വടക്ക് ഭാഗത്തേക്ക് എത്തുമ്പം ഇവിടെ ബൈപ്പാസിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്ന റോഡിനോട് ചേർന്ന് അണ്ടർപാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഏകദേശം പണി ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിനകത്തുള്ളത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. കാത്തിരിക്കുക.